എന്നാത്തിനാടാ തണുപ്പത്തിങ്ങനെ നിൽക്കുന്നേ? കേറി വാ. എന്തോന്ന് കോലവാടാ ഇത്! എന്നാടാ നിന്റെ മുഖം വാടിയിരിക്കുന്നേ? കുറച്ച് ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുവാ. ആ, അല്ലെങ്കിലും കുറച്ചു കാലമായിട്ട് നീ എന്നോടൊന്നും പറയത്തില്ലല്ലോ. നിനക്ക് ഓർമ്മയുണ്ടോ, പണ്ടൊക്കെ എന്തിനും ഏതിനും അമ്മച്ചി, 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 എന്റെ ജോലി പോയ അമ്മച്ചി. ഒരു മാസായി പ്രശ്ന അമ്മച്ചി. ഐസക്കിനും തോമസിനും ഒക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. ഒന്ന് നാട്ടിൽ പോവാന്ന് വിചാരിച്ചാൽ ഈ കൊറോണയുടെ പ്രശ്നം കാരണം ഫ്ലൈറ്റ് ബുക്കിംഗ് പോലും തുടങ്ങിയിട്ടില്ല. നാട്ടിൽ പോയിട്ട് എന്തോത്തിനാ? അപ്പച്ചൻ അധ്വാനിച്ചുണ്ടാക്കിയ കിടപ്പാടം പോലും എന്നെ കൊണ്ട് നീ വെപ്പിച്ചില്ലേ? അമ്മച്ചി, അപ്പച്ചന്റെ ആണ്ട് കുർബാനയ്ക്ക് പോലും കാത്തു നിൽക്കാതെ എന്നെ നീങ്ങി കൊണ്ടുപോന്നു. അത് അമ്മച്ചി അവിടെ ഒറ്റയ്ക്കായിരുന്നോണ്ടല്ലേ. നിനക്കറിയാവോ, അഞ്ചു വർഷങ്ങൾ എങ്ങനെയാ ഞാനിവിടെ കഴിച്ചുകൂട്ടിയെന്ന്. രണ്ട് പൊടിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കൊണ്ട് ഇത്തിരി ആശ്വാസമായിരുന്നു. അത്രയ്ക്ക് വീർപ്പുമുട്ടലായിരുന്നു അമ്മച്ചിക്ക് ഇവിടെ. അപ്പച്ചന്റെ അവസാനത്തെ ആഗ്രഹം എന്തായിരുന്നു എന്ന് നിനക്കറിയാവോ? നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്ന്. എത്ര തവണ നീ വരാന്ന് പറഞ്ഞു. കണ്ണടയുന്നത് വരെ നോക്കിയിരിക്കുമായിരുന്നു ആ പാവം. എന്റെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് നിനക്കറിയാവോ? അപ്പച്ചന്റെ കുഴിമാടത്തിനടുത്ത് തൊട്ടടുത്ത് എനിക്കും അമ്മച്ചി, ഇതിപ്പോ ഈ അമേരിക്കയിൽ പോലും കോർപ്പറേഷൻകാർ പട്ടികളെ കൊണ്ടുപോകുന്നത് പോലെയല്ലേ? ഒരന്തികോദാശയ്ക്ക് പോലും യോഗമില്ലാതെ. അമ്മച്ചി, എനിക്ക് സങ്കടമൊന്നുമില്ലടാ, നീ വിഷമിക്കണ്ട. കർത്താവെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കുക. എന്തു വെച്ചായ ഒരു വക കൊച്ചുകുട്ടികളെ പോലെ? അമ്മച്ചി, അമ്മച്ചി, ഇതിപ്പോ എല്ലാം കഴിഞ്ഞിട്ട് 10-12 ദിവസമായില്ലേ? ഇത്രയധികം വേദനകളൊക്കെ ഉള്ളിലൊതുക്കി പാവം, നമ്മൾ അറിഞ്ഞില്ലല്ലോ. അറിയാൻ ശ്രമിച്ചിട്ടില്ല, അതല്ലേ സത്യം.
നമ്മുടെ തീരുമാനങ്ങളെല്ലാം തെറ്റായിരുന്നല്ലേടി.